എല്ലാവർക്കും എന്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോറി തുടങ്ങും മുമ്പ് നമുക്ക് നാല് പേരെ പരിചയപ്പെടാനുണ്ട്. ഇവരാണ് നമ്മുടെ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. നമുക്ക് ഇവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. ഇത് ടെവി, ഇത് ജിമിൻ, ഇത് യോഞ്ചി, ഇത് ജിയ. നമ്മുടെ ടെവിയും ജിമിനും യോഞ്ചിയും ഒത്തു കളിച്ചു വളർന്നവരാണ്. പോരാത്തതിന് ഒരു സ്കൂളിലാണ് ഇവർ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ കട്ട ചാൻസ് ആണ്. ഒരേ കോളേജിലേ പഠിക്കൂ എന്ന് വാശി പിടിച്ച് ഇപ്പോൾ അവർ ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നു. അത്രയ്ക്കും കൂട്ടാണ്. ടെവിയും ജിമിനും റിലേറ്റീവ്സ് ആണ്. ടെവിയുടെ പപ്പയുടെ സഹോദരത്തെ മോനാണ് ജിമിൻ. യോഞ്ചി ആണെങ്കിൽ അവരുടെ നൈബറും. നടപ്പും ഇരിപ്പും തീറ്റിയും ഇവർ ഒരുമിച്ചാണ്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഇവരുടെ വീട്ടുകാർ കട്ട സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഒരു കോളേജിലേ പഠിക്കുള്ളൂ എന്ന് പറയുമ്പോൾ മൂന്ന് പേരെയും ഒരേ കോളേജിൽ തന്നെ കഷ്ടപ്പെട്ട് അഡ്മിഷൻ വാങ്ങിച്ച് കൊണ്ടു ചേർത്തത്. പിന്നെ നമ്മുടെ ടെവി ഇത്തിരി കലിപ്പനാണ്. ജിമിൻ ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആണ്. യോഞ്ചി പാവമാണ്, സുന്ദരിയാണ് കേട്ടോ. ടെവിയും ജിമിനും ഇടമല നടക്കുന്നത് കൊണ്ട് ഒരാമ്പിള്ളാരും യോഞ്ചിയെ നോക്കാറില്ല. എങ്ങാനും നോക്കിയ അവമ്മയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയിട്ടേ ജിമിനും ടെവിയും വിടുകയുള്ളൂ. ഇത് ജിയ. പഠിച്ചത് നടന്നത് കൊറിയയിലാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അധികം ആരോടും മിണ്ടാറില്ല. അതിന് കാരണവുമുണ്ട്. ജാക്കി മരിച്ചതിന് ശേഷമാണ് കുക്കി ഇങ്ങനെയായത്. അതുകൊണ്ടാണ് അവളുടെ പപ്പ അവളെ നാട്ടിലേക്ക് വിട്ട് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. ജാക്കിയുടെ മരണശേഷം കൊറിയയിലെ ഫ്ലാറ്റിൽ തന്നിലേക്ക് തന്നെ ഒതുങ്ങി ആരോടും മിണ്ടാതെ കളിയും ചിരിയുമല്ലാതിരിക്കുന്ന കുക്കിയെ നിർബന്ധിച്ചാണ് അവളുടെ പപ്പ പപ്പയും മമ്മയും നാട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. കാരണം അവരുടെ പഴയ കുക്കിയെ അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ജയ്ക്ക് ജാക്കി വെറുമൊരു ബ്രദർ മാത്രമായിരുന്നില്ല, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു. ജാക്കിയുടെ പെട്ടെന്നുള്ള മരണം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ജീവിയെക്കൂടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവളെ അവളുടെ പപ്പയും മമ്മയും നാട്ടിലെ കോളേജിൽ കൊണ്ടു ചേർത്തത്. ഇനി നമ്മുടെ ജിയ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ടെവിയും ജിമിനും യോഞ്ചിയും പഠിക്കുന്ന അതേ കോളേജ് അതേ ക്ലാസ്സിലാണ്. അതെ, നമ്മുടെ ജിയയുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ കുക്കി.